ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ രാമഭദ്രൻ എല്ലാരോടും പോകരുതെന്നൊക്കെ പറയുന്നു. ആ സമയത്ത് എല്ലാവരും പറയുന്നുണ്ട് രാമഭദ്രന്റെ മനസ്സറിയാമെന്നൊക്കെ. രാജലക്ഷ്മി അമ്മയും കൈമളച്ചനും ഒക്കെ പറയുന്നുണ്ട് രാമഭദ്രന്റെ മനസ്സ് ഞങ്ങൾക്കറിയാമെന്നൊക്കെ. നന്ദിനിയമ്മ പറയുന്നുണ്ട് എന്തായാലും ഇത് ഞങ്ങളുടെ ദൈവനിശ്ചയമായിരിക്കും, അതുകൊണ്ടാണ് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്, അതുപോലെയൊക്കെ നടക്കട്ടെ എന്നൊക്കെ പറയുന്നു. രാമഭദ്രൻ ജഗദീഷിന്റെ അടുത്ത് ചെല്ലുന്നുണ്ട്. ജഗദീഷ് പറയുന്നുണ്ട്, ഞാൻ രാമഭദ്രേട്ടനെ ഒരു ഏട്ടനായിട്ടാണ് കണ്ടിട്ടുള്ളത്. ജയറാമേട്ടൻ ഇവിടെ നിന്നും പോയതിനു ശേഷം ആ സ്ഥാനത്ത് തന്നെയാണ് ഏട്ടനെ കണ്ടിരിക്കുന്നത്. എപ്പോഴും എന്റെ മനസ്സിൽ അങ്ങനെ തന്നെയായിരിക്കുമെന്നൊക്കെ പറയുന്നു. അതിനുശേഷം രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. അതൊന്നും സാവിത്രിക്ക് ഇഷ്ടപ്പെടുന്നില്ല. രാജലക്ഷ്മി അമ്മ സാവിത്രിയോട് പറയുന്നുണ്ട്, നീ കൂടുതൽ സന്തോഷിക്കേണ്ട, നിനക്കും ഉറപ്പായിട്ടും ഒരു തിരിച്ചടി ഉണ്ടാകുമെന്നൊക്കെ പറയുന്നു. രാജലക്ഷ്മി അമ്മ കാർത്തിക്കിനോട് പറയുന്നുണ്ട്, എന്റെ കൊച്ചുമക്കൾ മീനാക്ഷി ഒരു തെറ്റും ചെയ്തിട്ടില്ല, അവളെ വൈശാഖും മൈഥിലിയും കൂടെ കുടുക്കിയതാണെന്നൊക്കെ പറയുന്നു. പക്ഷെ മൈഥിലി സന്തോഷമായിട്ടൊന്നും ജീവിക്കാൻ പോകുന്നില്ല, വൈശാഖ് അവളെ ഉപേക്ഷിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. ജഗദീഷ് കാർത്തിക്കിനോട് പറയുന്നുണ്ട്, മീനാക്ഷി എന്റെ ഏട്ടന്റെ മകളാണ്, എന്റെ മകളെ പോലെ തന്നെയാണ്, അവൾക്ക് എന്തെങ്കിലും പ്രശ്നം നീയായിട്ടുണ്ടാക്കിയാൽ നിന്നെ ഞാൻ വെറുതെ വിടത്തില്ല, നീ ഏത് പോലീസുകാരനായാലും നീ ഞാൻ പറഞ്ഞ വാക്കോർത്തോണമെന്നൊക്കെ പറയുന്നു. നന്ദിനി അമ്മ കാർത്തിക്കിനോട് പറയുന്നുണ്ട്, നീ എന്റെ മകനാണ്, എനിക്ക് നിന്നെ ശപിക്കാനൊന്നും പറ്റത്തില്ല, നിന്റെ മനസ്സിൽ ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് മാത്രം പറയുന്നു. കൈമൾ രാജലക്ഷ്മി അമ്മയുടെ കൈ പിടിച്ചിട്ട് നമുക്ക് ഇറങ്ങാമെന്ന് പറയുന്നു. അതിനുശേഷം എല്ലാവരും ഇറങ്ങുകയാണ്. നന്ദിനി ഇറങ്ങാൻ നേരത്ത് മീനാക്ഷി ആണെങ്കിൽ അമ്മയെന്ന് വിളിച്ച് കരയുന്നുണ്ട്. ഉടനെ തന്നെ നന്ദിനി വന്ന് മീനാക്ഷിയെ കെട്ടിപ്പിടിക്കുന്നു. നന്ദിനി പറയുന്നുണ്ട്, മോള് കരയരുതെന്നൊക്കെ. മീനാക്ഷി അപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പോകരുതെന്നൊക്കെ പറഞ്ഞിട്ട്. കാർത്തിക് അപ്പോൾ ദേഷ്യപ്പെടുന്നുണ്ട്, കൂടുതൽ സെന്റിമെന്റൽ ഒന്നും ഇവിടെ കാണിക്കണ്ടെന്നൊക്കെ പറയുന്നു. മീനാക്ഷിയോട് മാറി നിൽക്കാനെന്നൊക്കെ പറയുന്നുണ്ട്. സാവിത്രിയും അപ്പോൾ പറയുന്നുണ്ട്, ഇരുട്ടാകുന്നുണ്ട്, അതിനു മുമ്പ് എവിടെയെങ്കിലും ചെന്ന് ചേരാൻ നോക്ക്, പെട്ടെന്ന് പൊക്കോളാൻ എന്നൊക്കെ പറയുന്നുണ്ട്. നന്ദിനിയമ്മയാണെങ്കിൽ ഉടനെ തന്നെ അവിടെ നിന്ന് ഇറങ്ങുന്നു. മീനാക്ഷി ആണെങ്കിൽ അമ്മയെന്ന് വിളിച്ച് കരയുകയാണ്. രാജലക്ഷ്മി അമ്മയും ഒരുപാട് സങ്കടത്തോടെയാണ് വീട് വിട്ടിറങ്ങുന്നത്. തിരിഞ്ഞു തിരിഞ്ഞു നോക്കിയാണ് മുന്നോട്ട് പോകുന്നത്. പെട്ടെന്ന് ഒരു ഓട്ടോ വന്ന് നിൽക്കുന്നു, അതിൽ നിന്നും ജയറാം ഇറങ്ങി വരുന്നു. ജയറാം ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി, എല്ലാരും എങ്ങോട്ടാണെന്നൊക്കെ. ജഗദീഷ് അപ്പോൾ പറയുന്നുണ്ട്, കാർത്തിക് ഞങ്ങളെ ഇറക്കി വിട്ടെന്ന്. അത് കേൾക്കുമ്പോൾ ജയറാമിന് ഷോക്ക് ആകുന്നു. ജയറാം ദേവിയോട് ചോദിക്കാൻ ഇവിടെ എന്താണ് സംഭവിച്ചത്, എന്താണെങ്കിലും തുറന്നു പറയാനെന്നൊക്കെ പറയുന്നു. നന്ദിനി അമ്മ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറയുന്നു. അതെല്ലാം കേട്ട് കഴിയുമ്പോൾ ജയറാമിന് ദേഷ്യം വരുന്നുണ്ട്. ജയറാം പറയുന്നുണ്ട്, ഈ ചെമ്പക മംഗലത്തിൽ നിന്നും ആരും പോകത്തില്ല, എല്ലാവരും ഇവിടെ തന്നെ താമസിക്കും, ഇത് ഞാനാണ് പറയുന്നതെന്നൊക്കെ പറയാണ്. ഈ വീടിന്റെ യഥാർത്ഥ അവകാശി ജഗദീഷ് ആണെന്ന് പറയുന്നു. അത് കഴിഞ്ഞ് എനിക്കുമാണ് അവകാശമുള്ളത്. സാവിത്രി അപ്പോൾ ദേഷ്യത്തോടെ അവിടേക്ക് വരുന്നുണ്ട്. സാവിത്രി പറയുന്നുണ്ട്, ഇവിടെ ഇരിക്കപ്പിണ്ടം വെച്ചവർക്കൊന്നും അവകാശമില്ല എന്നൊക്കെ. ജയറാം അപ്പോൾ പറയുന്നുണ്ട്, കല്യാണം കഴിച്ചു പോയവൾക്ക് ഇവിടെ എന്താണ് അവകാശമുള്ളതെന്നൊക്കെ തിരിച്ചു ചോദിക്കുന്നു. ഞാനും ജഗദീഷും കൂടെ ഒരു പെറ്റീഷൻ കൊടുത്താലേ മതി, കാർത്തികിന്റെ അവകാശങ്ങളെല്ലാം തീരുമെന്നൊക്കെ പറയുന്നു. ജയറാം പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ ജഗദീഷിനും അതുപോലെ കൈമളച്ചനും സന്തോഷമാകുന്നു. ജയറാം പറയുന്നുണ്ട്, ഇവിടെ നിന്നും ആരും പോകണ്ടെന്ന്. ജഗദീഷും അപ്പോൾ പറയുന്നുണ്ട്, ഏട്ടൻ പറയുന്നതാണ് ശരിയെന്നൊക്കെ. കൈമളച്ചൻ രാജലക്ഷ്മി അമ്മയോട് പറയുന്നുണ്ട്, മക്കൾ പറയുന്നത് പോലെ കേൾക്കാമെന്ന്. പക്ഷെ രാജലക്ഷ്മി അമ്മ അത് കേൾക്കാൻ തയ്യാറാകുന്നില്ല. ആരുടെ ഔദാര്യം, എനിക്ക് വേണ്ട, കാർത്തിക് ഇവിടെ നിന്ന് പോകാനാണ് പറഞ്ഞത്, ഞാൻ പോകാൻ തയ്യാറാണെന്നൊക്കെ പറയുന്നു. ജയറാം അപ്പോൾ ഒരുപാട് സങ്കടത്തോടെ രാജലക്ഷ്മി അമ്മയോട് പറയുന്നുണ്ട്, എന്നെ എന്തു വേണമെങ്കിലും പറഞ്ഞു, എന്നെ വെറുത്തോ കൊന്നോ, എനിക്കൊരു പ്രശ്നമില്ല, പക്ഷെ നമ്മുടെ മീനാക്ഷിയെ മറക്കാൻ പാടില്ല എന്ന് പറയുന്നു. എന്റെ മകൾ മീനാക്ഷി ഇവിടെ തനിച്ചായാൽ അവൾ എങ്ങനെ ജീവിക്കുമെന്നൊക്കെ ചോദിക്കുകയാണ്. അവളെ കുറിച്ചെങ്കിലും ഓർത്തിട്ട് ഇവിടെ നിന്നും പോകരുതെന്നൊക്കെ രാജലക്ഷ്മി അമ്മയോട് പറയുന്നു. ആ സമയത്ത് ജഗദീഷും പറയുന്നുണ്ട്, ചേട്ടൻ പറഞ്ഞത് ശരിയാണെന്നൊക്കെ. ജഗദീഷ് പറയുന്നുണ്ട്, നമ്മൾ ആരും ഇവിടെ ഇല്ലെങ്കിൽ വലിയ പ്രശ്നമാകും, ഈ കാർത്തിക്കും സാവിത്രിയും കൂടെ നമ്മുടെ കൊച്ചിനെ ശരിയാക്കുമെന്നൊക്കെ പറയുന്നു. ഇവരുടെ കൂട്ടത്തിലേക്ക് നമ്മുടെ കൊച്ചിനെ ഇട്ടിട്ട് പോയാൽ എന്ത് ചെയ്യും, അവൾ തനിച്ചാകില്ല എന്നൊക്കെ ചോദിക്കുകയാണ്. അതുകൊണ്ടെങ്കിലും നമുക്ക് ഇവിടെ നിൽക്കാമെന്നൊക്കെ പറയുന്നു. മീനാക്ഷിയെ കുറിച്ച് പറയുമ്പോൾ രാജലക്ഷ്മി അമ്മയുടെ മനസ്സ് കുറച്ച് തണുക്കുന്നു. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക് യു.